നമസ്കാരം. രാജ്യം മുഴുവൻ ഇപ്പോൾ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ബോക്സ് ഓഫീസിലാണെന്ന് മാത്രം. കോള സ്വർണ്ണഖനികളുടെ കഥ പറഞ്ഞ KGF ഇന്ത്യയിലാകെ തരംഗം തീർത്തിരിക്കുകയാണ്. ഇതിലെ നായകൻ യഷ് എന്ന നവീൻ കുമാർ ഗൗഡ ഒറ്റ രാത്രി കൊണ്ട് ഹീറോ ആയിരിക്കുകയാണ്. എന്നാൽ യഷിൻ്റെ പഴയകാല ജീവിതവും രാഷ്ട്രീയവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. നാടകവും സീരിയലുമെല്ലാം തുടക്കകാലത്ത് യഷിനെ നിലനിർത്തിയ ഘടകങ്ങളായിരുന്നു. പിന്നീട് തുടരെ പടങ്ങൾ വിജയിപ്പിച്ചാണ് യഷ് കന്നഡ സിനിമയിലെ സൂപ്പർ താരമായത്. ഇപ്പോൾ താരം BJP അനുഭാവിയാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. യഷ് BJP പ്രവർത്തകർക്കൊപ്പം കാറിന് മുകളിൽ നിൽക്കുന്ന ചിത്രം ചൂണ്ടിക്കാണിച്ചാണ് ആരാധകരുടെ ചോദ്യം. കന്നഡ രാഷ്ട്രീയത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പല സന്ദർഭങ്ങളിലായി ഭാഗമായിട്ടുണ്ട് യഷ്. 2018 കർണാടക നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നു താരം. കോൺഗ്രസ്, JDS, BJP എന്നീ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി യഷ് വോട്ട് ചോദിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യയുടെ മരുമകൾ സ്മിതയ്ക്ക് വേണ്ടി യഷ് പ്രചാരണത്തിനിറങ്ങിയിരുന്നു. കൃഷ്ണരാജ നഗർ മണ്ഡലത്തിൽ 2 തവണ JDS MLA ആയ SR മഹേഷിനു വേണ്ടിയും നടൻ പ്രചാരണം നടത്തി. മഹേഷിനെ പിന്തുണയ്ക്കണമെന്നും മണ്ഡലത്തിന്റെ വികസനത്തിന് അത് അത്യാവശ്യമാണെന്നും യഷ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. BJP വേണ്ടി മൈസൂരുവിലും JDSന് വേണ്ടി മാണ്ഡ്യയിലുമാണ് യഷിന്റെ പ്രചാരണം. മൈസൂരുവിലെ കൃഷ്ണരാജ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി SA രാംദാസിന് വേണ്ടിയാണ് യഷ് പ്രചാരണത്തിനെത്തിയത്. KR നഗർ ടൗൺ, ഹെബ്ബാർ, സാലിഗ്രാമ, ഹമാപുര തുടങ്ങിയ ഗ്രാമങ്ങളിൽ റോഡ് ഷോ നടത്തിയതും വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചിരുന്നു. അന്ന് കോൺഗ്രസിനും JDSനും BJPക്കും വേണ്ടി പ്രചരണത്തിനിറങ്ങിയതോടെ ശരിക്കും നിങ്ങൾ ഏതാണ് പാർട്ടിയെന്ന് യഷിനോട് മാധ്യമങ്ങൾ ചോദിച്ചു. താൻ ഒരു പാർട്ടിയുടെയും ഒപ്പമല്ലെന്ന് നടൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയത്തെക്കാൾ ഞാൻ പ്രാധാന്യം നൽകുന്നത് വ്യക്തികൾക്കും മാനവികതയ്ക്കുമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യം എന്നീ മേഖലകളിലെ നിലവാരമുയർത്താൻ ശ്രദ്ധ നൽകുന്ന ഒരു നേതാവിനെയാണ് കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രിയായി വേണ്ടത്. ഏറ്റവും വലിയ ഒറ്റകക്ഷി കർണാടകത്തിൽ സർക്കാർ ഉണ്ടാക്കണം. തൂക്കുസഭ നമുക്ക് വേണ്ടെന്നും നടൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം യഷ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കർണാടക ഉപമുഖ്യമന്ത്രിയായിരുന്ന അശ്വൻ നാരായണനൊപ്പം അദ്ദേഹത്തെ ശനീശ്വർ ക്ഷേത്രം സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു അഭ്യൂഹം ശക്തമായത്. ഇവർ ഹെലികോപ്റ്ററിലാണ് എത്തിയത്. അതേസമയം തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടികളുമായി KGF ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. റിലീസ് ദിവസം മുതൽ വൻ സിനിമകളെയും പിന്നിലാക്കിയായിരുന്നു ബോക്സ് ഓഫീസിൽ യഷ് ചിത്രത്തിൻ്റെ തേരോട്ടം. ഓരോ ദിവസം കഴിയുന്തോറും റെക്കോർഡുകൾ ഭേദിക്കുകയാണ് ഈ ചിത്രം. എന്നാൽ ഇപ്പോൾ ഈ വിജയത്തിനിടയിൽ യഷ് പങ്കുവച്ചൊരു വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത്. ഒരു ആൺകുട്ടിയുടെ കഥ പറഞ്ഞാണ് യഷ് വീഡിയോ തുടങ്ങുന്നത്. അടങ്ങാത്ത ദൃഢവിശ്വാസവും സ്വപ്നങ്ങളുമുള്ള ഒരു കുട്ടിയുടെ കഥയായിരുന്നു അത്. സ്വപ്നം കാണുന്ന കുട്ടിയെ ആളുകൾ വിഡ്ഢിയെന്നും അമിത ആത്മവിശ്വാസമുള്ള ആളെന്നും വിളിച്ചു. ഇന്നത്തെ ദിവസത്തിന് സാക്ഷിയാകുന്ന താൻ ഈ കഥയിലെ കുട്ടിയാണെന്നായിരുന്നു യഷ് പറഞ്ഞു വെച്ചത്. നന്ദി വാക്കിലൊതുക്കാൻ കഴിയില്ല. പിന്തുണയും സ്നേഹവും അനുഗ്രഹവും നൽകിയവർക്ക് ഹൃദയത്തിൽ നിന്നും നന്ദി പറയുകയാണ്. എല്ലാവർക്കും, മുഴുവൻ KGF ടീമിൻ്റെയും നന്ദി. മികച്ചൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകുക എന്നതായിരുന്നു തങ്ങളുടെ ലക്ഷ്യം. അതിന് സാധിച്ചു എന്ന് കരുതുന്നതായും യഷ് വ്യക്തമാക്കി. നിങ്ങളുടെ ഹൃദയമാണ് എൻ്റെ കൂടാരം എന്ന് പറഞ്ഞുകൊണ്ട് യഷ് വീഡിയോ അവസാനിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ 250 കോടി ക്ലബിൽ ഏറ്റവും വേഗത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന ഹിന്ദി ചിത്രമായി മാറിയിരിക്കുകയാണ് KGF 2-ൻ്റെ ഹിന്ദി പതിപ്പ്. 7 ദിവസം കൊണ്ടാണ് KGF 2-ൻ്റെ നേട്ടം. ബോളിവുഡിൻ്റെ ബോക്സ് ഓഫീസിൽ നാഴികക്കല്ല് തീർത്ത ചിത്രങ്ങളൊക്കെ ഈ നേട്ടത്തിൽ പ്രശാന്തിൽ ചിത്രം മറികടന്നിരിക്കുകയാണ്. ബാഹുബലി 2, ദംഗൽ, സഞ്ജു, ടൈഗർ സിന്ധാഹെ എന്നിവയാണ് KGF 2 250 കോടി ക്ലബിൽ എത്താനുള്ള വേഗതയുടെ കാര്യത്തിൽ മറികടന്നിരിക്കുന്നത്. ബാഹുബലി 2 8 ദിനങ്ങൾ കൊണ്ടായിരുന്നു ഈ നേട്ടത്തിലെത്തിയത്. ദംഗൽ, സഞ്ജു, ടൈഗർ സിന്ധാഹെ എന്നിവ 10 ദിനങ്ങളിലും. ആദ്യ 4 ദിനങ്ങളിൽ നിന്ന് ചിത്രം നേടിയ ആഗോള ഗ്രോസ് 546 കോടി രൂപയാണ്. യഷ് നായകനായ പീരീഡ് ഗാംഗ്സ്റ്റർ ഡ്രാമ ചിത്രത്തിൽ സഞ്ജയ് ദത്താണ് അതീര എന്ന പ്രതിനായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ശ്രീനിധി ഷെട്ടി, രവീണ ടണ്ടൻ, പ്രകാശ് രാജ്, മാൾവിക അവിനാഷ്, അച്യുത് കുമാർ, അയ്യപ്പ പി ശർമ്മ, റാവു രമേശ്, ഈശ്വരി റാവു, അർച്ചന ജോയ്സ്, TS നാഗഭരണ, ശരൺ, അവിനാഷ്, സക്കി ലക്ഷ്മൺ, വസിഷ്ഠ സിംഹ, അരീഷ് റായ്, ദിനേശ് മാംഗ്ലൂർ, തരക്, രാമചന്ദ്ര രാജു, വിനയ് വിടപ്പ, അശോക് ശർമ്മ, മോഹൻ ജുനേജ, ഗോവിന്ദ ഗൗഡ, ജോൺ കൊക്കൻ, ശ്രീനിവാസ് മൂർത്തി തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.